നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ക്രമാതീതമായി കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കേരളത്തിലെ അവസ്ഥയും മറിച്ചല്ല. ഇന്നലെ ഒരു ദിവസം മാത്രമായി 13,000 മുകളിലായിരുന്നു കോവിഡ് കേസ് വന്നത്. കോവിഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന് മുൻപ് തന്നെ നമ്മുടെ രാജ്യത്തും ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ നിലവിലുണ്ട്. കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യരുതെന്നും പൊതുപരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും കഴിയുമെങ്കിൽ വീടിനകത്ത് തന്നെ സൂക്ഷിക്കണമെന്നൊക്കെയാണ് ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ പറയുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കോവിഡിന്റെ രണ്ടാം വരവിൽ കുട്ടികളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നതെന്നും മരണനിരക്കിലും കുട്ടികളാണ് കൂടുതലെന്നുമാണ് ലോകമെമ്പാടും നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ നമ്മുടെ സംസ്ഥാനം തന്നെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും കുട്ടികളെ പൊതുഗതാഗത സംവിധാനത്തിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ചില കാഴ്ചകൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ കാണാനാകുന്നുണ്ട്. ആ വിഷ്വലിലേക്ക് നമുക്ക് പോകാം. വേഗ എന്ന ഈ ബോട്ടിനുള്ളിൽ വേറെയും നിരവധി കുട്ടികളുണ്ട്. പക്ഷേ അകത്ത് കയറി വീഡിയോ എടുക്കാൻ അവർ നമ്മളെ അനുവദിച്ചില്ല. എങ്കിലും ഇതിൻ്റെ തുടർന്നുള്ള വാർത്തകളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ വീഡിയോ എത്തിക്കുന്നതാണ്. ഒരു വശത്തിലൂടെ കോവിഡിനെ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന തികച്ചും നിരുത്തരവാദിത്തപരമായ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ശ്രദ്ധിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.